ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ആഫ്രിക്കൻ വയലറ്റ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ രണ്ട് വെറൈറ്റികളാണ് ഈ കാണുന്നത്. അതിൽ തന്നെ സിംഗിൾ പെറ്റൽസ് ഉള്ളതും ഡബിൾ പെറ്റൽസ് ഉള്ളതുമായിട്ടുള്ള രണ്ട് വെറൈറ്റികൾ. ഇതേപോലെ ചെറിയ വലിയ ഹൈറ്റിലൊന്നും വളരാതെ ഇതേപോലെ നല്ലൊരു കൃഷിയായിട്ട് നല്ല ഭംഗിയിൽ സെറ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അതുകൂടാതെ ഈ ചെടികളിൽ പൂക്കളുണ്ടാവും. പൂക്കൾ ഇതേപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഡബിൾ പെറ്റലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും, അത് സിംഗിൾ പെറ്റലായിട്ടുള്ളതും ഉണ്ടാവും. കാണുന്നത് ഡബിൾ പെറ്റൽ ഫ്ലവേഴ്സാണ്. ഈ ചെടിയുടെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ചുവട്ടും പുതിയ തൈകൾ പൊട്ടി മുളച്ച് വരുമ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ലീഫ് പ്രൊപ്പഗേഷനാണ് ഈ ചെടിയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പം. ചെടിക്ക് വേണ്ട വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ചെടികൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാസവളമായിട്ട് നമ്മുടെ 19 19 19 ഒന്ന് വെള്ളത്തിൽ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചുവട്ടിൽ മണ്ണിൽ ഈർപ്പമില്ലാതെ നോക്കിയിട്ട് മാത്രം നമ്മൾ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഓവറായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കും. ഒരു വെൽവെറ്റ് ടച്ചുള്ള ലീഫുകളാണ്. അപ്പോൾ അങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇലകൾ ചീഞ്ഞിട്ട് ചെടി മൊത്തമായിട്ട് നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ലീഫുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാന്റിൻ്റെ 30 ഇലകൾ കട്ട് ചെയ്ത് അത് നമുക്ക് നട്ടു കൊടുത്താൽ മതി. നടുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടി, കുറച്ച് കൊക്കോപ്പീറ്റ്, അതേപോലെ കുറച്ച് മണ്ണും മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുക. കുറച്ച് മണലും വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മണലിൽ മാത്രം നട്ടു കൊടുത്താലും ചെടി ലീഫുകൾ പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ലീഫ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഇലകളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതിലൊക്കെ നമുക്ക് വേരുകൾ വന്നതാണ്. ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ചെടികളിൽ വേരുകൾ വന്ന് ഈ ലീഫുകൾ മുളയ്ക്കാൻ തുടങ്ങും. മുള വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ്. ഈ ചെടികൾക്ക് ഓവർ വെയിലിൻ്റെ ആവശ്യമില്ല. ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ മഴ കൊള്ളാനും പാടില്ല. വെള്ളം കുറഞ്ഞ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളരെ ഈസിയായിട്ട് ഗ്രോ ചെയ്ത് കിട്ടുകയും ചെയ്യും. പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ ഫ്ലവറൊക്കെ വിരിയിച്ചെടുക്കാനൊക്കെ പറ്റും. നമ്മൾ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് നടന്ന സമയത്ത് കുറച്ച് എല്ലുപൊടി കൂടി ചേർത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ പെട്ടെന്ന് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പൂക്കളില്ലാത്ത ഒരവസ്ഥയിൽ നമുക്ക് രാസവളം തന്നെ ലിക്വിഡായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണിൽ മാത്രം സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു പ്ലാന്റിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ചെടി പേരെല്ലാവർക്കും അറിയായിരിക്കും. വെർബീന എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. വെർബീനയുടെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. അത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിറയെ മുട്ടകളൊക്കെ വന്ന് നല്ല ഭംഗിയിൽ വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ വെർബീന. നമ്മുടെ കനകാമരത്തിൻ്റെയൊക്കെ പൂക്കളെ പോലെ ചെറിയ പൂക്കളായിരിക്കും. അതിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് കാണുന്നത്. ഇവരൊക്കെ മുട്ടകൾ വന്നിട്ടുണ്ട്. നമ്മൾ നട്ടു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റിയതാണ്. ഇപ്പം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞത് നമുക്ക് പുതിയ തൈകളൊക്കെ ചുവട്ടുന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലാന്റും വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് പുതിയൊരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ വെർബീന എന്ന് പറയുന്നത്. ഇതിന് സൂര്യപ്രകാശം ഓവർ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ദിവസം 3-4 മണിക്കൂർ വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് വെക്കേണ്ടത്. പിന്നെ ചെടികൾ നനച്ചു കൊടുക്കുക. വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. നിറയെ പൂക്കൾ ഏത് സമയത്തും ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് വെറൈറ്റികളാണ് പരിചയപ്പെട്ടത്, ആഫ്രിക്കൻ വയലറ്റും അതേപോലെ ഒന്ന് വെർബീനയുടെ ഈ ഒരു വെറൈറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.